ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രെഡ് പിസയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മളിവിടെ 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഗ്രേറ്റ് ചെയ്ത ചീസ്, 2 മുട്ട, 1 ടീസ്പൂൺ ബട്ടർ, കുറച്ച് ടൊമാറ്റോ സോസ്, 1/2 ഗ്ലാസ് പാല് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ഗ്ലാസ് പാല് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റ് ചെയ്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടറിന് പകരം നെയ്യോ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഓരോ ബ്രെഡ് പീസിനെയും മിക്സറിൽ മുക്കി ഓരോന്നായി വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ബ്രെഡ് പിസയുടെ ബേസ് ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനായി നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ബാക്കി വരുന്ന മിക്സ്ചർ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ച് ഒരു സ്പൂണ് വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം വളരെ കുറഞ്ഞ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ബ്രെഡ് പൊട്ടാതെ സാവധാനം ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കിതിനെ 1 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യണം, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് പിസയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചീസാണ്, ഈ മൊസറല്ല ചീസാണ്. അപ്പോൾ അത് അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. എല്ലായിടത്തും എത്തുന്ന തരത്തിൽ നിറയെ ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറ് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തേക്കും എത്തുന്ന തരത്തിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ലെയറും നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. തീ ഓഫ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ, കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണം ഇത്തരം പ്രോസസ്സൊക്കെ ചെയ്തെടുക്കാൻ. ഇനി ബാക്കി വരുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിനെ അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിസയുടെ ഈ ചീസ് നന്നായി മെൽറ്റ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പിസ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്.
ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.